ഹലോ ചങ്ങായിമാരെ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖനല്ലേ? അപ്പൊ നമ്മുടെ ചാനലായ ഐഎഫ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഒറ്റപ്പാലം വെള്ളവനാട് ഹോസ്പിറ്റലിൽ പോവാണ്. ഞാൻ എന്റെ വൈഫിനോട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള നല്ല പാലക്കാടൻ പച്ചപ്പ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ഒരു പോക്കാണ്. അപ്പോൾ പരമാവധി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാൻ നോക്കും, കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വൈഫിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ എങ്ങോട്ടെല്ലാം ഇറങ്ങുമ്പോൾ ഇതാ വരുന്നു ഇതാ വരുന്നു പറഞ്ഞു, ഇവിടെ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, ദേഷ്യം വന്നിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് കിടക്കാം. മേലടിക്കുക, താഴെടിക്കുക, കർമ്മങ്ങളൊക്കെ ചെയ്യുക, ബെല്ലടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ചങ്കള, നമ്മൾ വാണയങ്ങളെ ഒത്തറായി, നമ്മൾ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരിച്ചു വരുമ്പോൾ അടിപൊളിയായിട്ട് എടുക്കും. അപ്പൊ ഈ സ്ഥലം നിങ്ങൾ കുറെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, പഴയ പടങ്ങളിൽ. വെള്ളിയേട്ടനിലും മമ്മൂട്ടിയും കലാഭവമാണിയും ഒരു അടിയുള്ള സീനൊക്കെ ഉണ്ട് ഈ പാടത്ത്. അപ്പൊ നമ്മൾ വാണയങ്ങളെ എത്തിട്ടോ. വാണയങ്ങളത്ത് നിന്ന് നമ്മളിങ്ങനെ ഒറ്റപ്പാലം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പൂരങ്ങൾക്കൊക്കെ വരുന്ന, പൊരി കൊണ്ട് മുറുക്കൊണ്ടൊക്കെ വരുന്ന ടീമില്ലേ, അവരോടൊക്കെ വീടുകളാണ് ഈ രണ്ട് സൈഡിൽ കാണുന്നത് കേട്ടോ. ഇത് വാണയങ്ങളത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്കാണ് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്. ഇവിടെ നല്ല നാടൻ ഭക്ഷണങ്ങളോ ചെറിയ ചെറിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടൊക്കെ അടച്ചിട്ടിരിക്കും. എന്ത് രസമല്ലേ, നല്ല മഴ കേട്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. ലോക്ക്ഡൗൺ ആണെങ്കിലും വണ്ടികളൊക്കെ റോട്ടുമ്പോൾ കുറേ ഉണ്ട്, ഒക്കെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പുറത്ത് വരുന്നതാവും. നമ്മളൊരു ആവശ്യമായിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ സെവൻത് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ഞാൻ എൻ്റെ വൈഫിനെ ഇങ്ങനെ വെള്ളവനാട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. സവന്തര ഹോസ്പിറ്റലുണ്ട്, വെള്ളവനാട് ഹോസ്പിറ്റലുണ്ട്, ഒറ്റപ്പാലത്ത് ഉള്ള ഇതാണ് സവന്തര ഹോസ്പിറ്റൽ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വരാൻ പോകുന്ന ഹോസ്പിറ്റലാണ് വെള്ളവനാട് ഹോസ്പിറ്റൽ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് കുറച്ചും കൂടി പോയാൽ ഒറ്റപ്പാലം ടൗണാണ്, ഒറ്റപ്പാലത്തേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ വെള്ളവനാട് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പ്രൊസീജിയറൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റാച്ച എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളവനാട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇതാണ് വെള്ളവനാട് ഹോസ്പിറ്റല്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പാർക്കിങ്ങിലോട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യട്ടോ. നല്ല പുറത്ത് നല്ല മഴയാണ്, ആംബുലൻസോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞു പോകുന്നു. നല്ല മഴയായിട്ട് ഒരു പഴംപൊരിയും ചായ എടുക്കട്ടെ. അപ്പോൾ എൻ്റെ പഴംപൊരിയും ചായയും കുടി കഴിയാറായിട്ടോ. അപ്പോൾ ചങ്ങളെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് തിരിച്ച് പോകാട്ടോ. വെള്ളവനാട് ഹോസ്പിറ്റലിൽ നിന്ന് വാണയംകുളം വഴി കൈലാട് വഴി എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു കോമഡി ഉണ്ടായി, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നോളി, ഞാൻ കോമഡി പറഞ്ഞുതരാം. കോമഡി എന്താണെന്ന് വെച്ചാൽ, വൈഫ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഒഴിഞ്ഞു വന്നിരിക്കുക. അപ്പോൾ ഒരു താത്ത അതിൻ്റെ മകളുടെ കുട്ടീനെയും പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തിരുന്നു. അതും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ എന്തിനൊക്കെ വന്നിരിക്കുക. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എവിടുന്ന വരുന്നത്, അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെ എവിടുന്ന വരുന്നത് ചോദിച്ചു, പാവക്കുണത്തു നിന്നാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് എന്നോട് ചോദിക്കണം, ഗൾഫിൽ നിന്ന് വന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറയണേ, കല്യാണം കഴിക്കുന്നുണ്ട്, എൻ്റെ ഒരു അനിയത്തിയുടെ മകളുണ്ട്, ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് അതാ സ്കാൻ ചെയ്യാൻ പോയവർക്കാണ്, എനിക്ക് രണ്ട് മക്കളുണ്ട് പറഞ്ഞു. അപ്പോൾ ആൾ പറയടേ, ഞാൻ തന്നെ കണ്ടപ്പെടാം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ, സോറി എന്ന്. സോറി എന്നല്ല, ഒന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഞാൻ ആകെതായിപ്പോയി, ഞാൻ ഇത്രയും ചുള്ളനാണെന്ന് അപ്പോളെ മനസ്സിലായത്. സ്വയം പൊക്കല്ല കേട്ടോ കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ വാണയംകുളം എത്തിട്ടോ. ഇതാണ് നമ്മുടെ വാണയംകുളം. വാണയംകുളം ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ സത്യവാങ്മൂലം ഒന്നും ചോദിച്ചിട്ടില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ചോദിക്കുമെന്നറിയാം. എന്തായാലും സത്യവാങ്മൂലം കൈ പിടിക്കട്ടെ, പോലീസ് ചോദിക്കണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതാ കടന്നു പോകാം കേട്ടോ, ചോദിക്കുന്നൊന്നുമില്ല. ഞങ്ങളുടെ സത്യവാങ്മൂലമൊക്കെ എഴുതിയാണ് ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ളത്. മഴ എന്നാൽ പെയ്യൊന്നുമില്ല, എന്നാൽ ചെറുപറാന്ന് ഇങ്ങനെ ചെറിയ ചാറ്റലായിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ വാണയംകുളത്ത് മമ്മിയാജിരെ ഉണക്കമീൻ്റെ കട ഉണ്ട്, അവിടുന്ന് കുറച്ച് സ്രാവും ഉണക്കമാന്തളൊക്കെ മേടിക്കണം. അതടച്ചിട്ടോ, അടച്ചെണ്ണു. രണ്ട് മണി കഴിഞ്ഞു, അതാണ് ഇവിടെ ലോക്ക്ഡൗൺ അല്ലേ, രണ്ട് മണി വരെയുള്ള ഷോപ്പ് കണ്ട് അടച്ചെണ്ണു. അപ്പോൾ എന്തായാലും ഈ പമ്പ് പോയിട്ടേ എണ്ണ അടിക്കട്ടെ, അതേലും നടക്കുമല്ലോ. ഈ പമ്പ് വാണയങ്ങളും മമ്മിയാജിരെ പമ്പ് തന്നെ കേട്ടോ, 24 hours ആണ്. അടിപൊളി പമ്പാണ്. ഇവിടുത്തെ ജീവനക്കാരായാലും ഒക്കെ നമ്മളോട് നല്ല പെരുമാറ്റം കാര്യങ്ങളും. ഞാനിപ്പോൾ ഒറ്റപ്പാലം പോയച്ചാൽ ഇവിടുന്ന് എണ്ണ അടിക്കാറ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. ഗാർഡനല്ല, നമ്മുടെ വീട്ടിലോട്ടുള്ള ഗാർഡൻസ് സെറ്റ് ചെയ്യാനുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചുതരാം കേട്ടോ, എന്നെ അടിക്കണേ കണ്ട് കാണിച്ചുതരാം. അപ്പോൾ എന്തായാലും ചേച്ചി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വണ്ടി സൈഡാക്കി ഇടട്ടെ. ചേച്ചി ആയിരിക്കും ചേച്ചീനെ വീഡിയോ എടുക്കുകയാണ്. ഓഫ് ചെയ്യട്ടെ ക്യാമറ. അപ്പോൾ ചങ്ങളെ, ഇതാണ് ഇവിടുത്തെ ഗാർഡൻ. ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കട്ടോ,
നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ചെടി മേടിക്കാം. ഇപ്പൊ ലോക്ക്ഡൌണാണ് നടച്ചിരിക്കുകയാണ്. ഞാൻ മേടിച്ചിട്ടില്ല, എനിക്ക് മേടിക്കണം എന്തായാലും. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മേടിക്കണം. അടിപൊളി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിലക്കുറവാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ വന്നോക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ പോവാണ്, പമ്പിൽ നിന്ന് ഇറങ്ങട്ടെ. ഓക്കെ, പമ്പിൽ നിന്ന് ഇറങ്ങി വയ്ക്കാനും പിന്നെ നമ്മുടെ റോഡാട്ടോ. ഇതാണ് നമ്മുടെ കൈരാട് റോഡ്. കുളപ്പള്ളി പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് പോരണം, പമ്പ് കഴിഞ്ഞിട്ട് വെളത്തോട്ട്. ഓക്കെ, അങ്ങനെ റൈറ്റ് സൈഡിൽ തിരിഞ്ഞിട്ട് ഇതാ പോകുന്നു. നമ്മുടെ പണ്ട് മഹാ മോശം റോഡായിരുന്നു, ആരും ഇതിവിടെ വല്ലാതെ പോയിരുന്നില്ല, എല്ലാവരും കുളപ്പള്ളി വഴിയൊക്കെ പോയിരുന്നു. ഇപ്പോൾ നല്ല ഡബിൾ റേസർ റോഡായിരിക്കുന്നു, അടിപൊളി റോഡാണ്. ഇനി ഇവിടെ നമ്മുടെ വാണിയംകുളം എത്തിക്കാനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാണിയംകുളം മാനുമുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു നമ്മുടെ മഴ ഇങ്ങനെ ചാരിയിട്ട് നല്ല റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. പൊടി വൈബാട്ടോ. ഇനിയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഉള്ളൊരു സ്ഥലം കാണിച്ചാൽ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണിച്ചു തന്നിരുന്നു, കുറേ ആൽബത്തിലൊക്കെ ഉണ്ട്. ഇതാണ് ആ സ്ഥലം, കണ്ടിട്ടുണ്ടോ നമ്മുടെ മമ്മൂട്ടറൊക്കെ പടത്തിലൊക്കെ. എന്തായാലും അതൊക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആസ്വദിച്ച് പോകുക കേട്ടോ. നല്ല ഇപ്പം സമയം എത്രയായി, 2:30 മണിയാവാറായി. കണ്ടോ, രാവിലെ 7 മണിക്ക് പോകുന്നൊരു ഫീലാണ്. അപ്പോഴാണ് കൈരാടെത്തി. നമ്മളിപ്പോഴത്തെ സ്പീക്കർ എം ബി രാജേഷ് പഠിച്ച സ്കൂളാണ് കേട്ടോ. എം ബി രാജേഷ് പഠിച്ച സ്കൂൾ തന്നെയാണ് ഞാനും പഠിച്ച സ്കൂളാണ്. നമ്മുടെ കൈരാട് മാമ്പറ്റപ്പടി KVUP സ്കൂൾ, ഈ സ്കൂളിലാണ് ഞാനും പഠിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ സ്പീക്കർ പഠിച്ച സ്കൂളാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കൂടെ ഒക്കെ പണ്ട് സ്കൂളിൽ ഇങ്ങനെ വരുമ്പോൾ മഴയൊക്കെ കൊണ്ട് വന്നിരുന്നൊരു സ്ഥലമാണ്. ഈ രണ്ട് പാടം റോഡൊക്കെ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും പണ്ട് സ്കൂളിൽ വരുന്ന സമയത്ത്. കുടം ഇങ്ങനെ പിടിച്ച് വരുമ്പോഴേ കാറ്റിന് അടിക്കുമ്പോൾ അപ്പട കുടയാവും. അപ്പട കുട എന്ന് പറഞ്ഞാൽ അറിയോ, കുടം കിടും തിരിയും. എന്തായാലും അതൊക്കെ ഒരു ഓർമ്മകൾ. അപ്പോൾ നമ്മുടെ കൈരാട് അത്തരായിട്ടോ, കൈരാട് സെൻറ്ററാണ്. ഒക്കെ കടയൊക്കെ അടച്ചിട്ടു, 3 മണിയായി. അപ്പോൾ ഇതാണ് ഈ റൈറ്റ് സൈഡ് തിരിയുന്നതാണ് ചളവറ റോഡ്. അത് കഴിഞ്ഞാൽ ലെഫ്റ്റിക്ക് വല്ലപ്പോഴേയും, റൈറ്റിക്ക് മുണ്ടക്കോട്ട് കുറച്ച് ചെർപ്പശ്ശേരി. അങ്ങനെ നമ്മൾ റൈറ്റിക്ക് തിരിയാൻ പോകട്ടോ. ആ സെൻറ്ററിൽ കാണാണ് സർവീസ് ബാങ്ക്. അപ്പോൾ നമ്മുടെ തട്ടകമായ നമ്മുടെ നാട്ടിലോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുണ്ടക്കോട്ട് കുറിശ്ശി റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി എൻ്റെ വീടിൻ്റെ അടുത്തെത്തറായി. നമ്മുടെ മണിമാളികയാണ് ആ കാണുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. ഇനി എന്തായാലും കാറ് പാർക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ചങ്ങളെ നമ്മൾ ഒറ്റപ്പാലൊക്കെ പോയി വന്നു. ഒറ്റപ്പാലം എത്തിയില്ല, അതിൻ്റെ മുന്നേ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒറ്റപ്പാലം ഗ്രാമീണ സൗന്ദര്യം എല്ലാവരും കാണിച്ചു തന്നു. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. എന്താ രണ്ട് കാർ വിചാരിക്കട്ടോ, അതാണ് എൻ്റെ കാറ്. ബാറ്ററി ഡൗൺ ആയിരിക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അമീറിൻ്റെ കാർ എടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ എന്താ ഈ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ പോയി എന്നല്ല, അപ്പോൾ കൊറോണ കാലമൊക്കെ അല്ലേ, കുടി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ, ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ടൈമായി, 3.5 കാലമായി. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ വീഡിയോക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബായ്. ചങ്കുകൾ മേലടിക്കുക, താഴെടിക്കുക, കർമ്മങ്ങളൊക്കെ ചെയ്യുക, ബെല്ലടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മളെ ചങ്കർ, നമ്മളെ ചങ്കർ പറഞ്ഞാൽ നിങ്ങൾ ഇണ്ടി ഒക്കെ ചങ്കർ. പിന്നെ അയ്യൂബിൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എന്തായാലും എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പൊ ചങ്കുകളെ പ്ലീസ് സപ്പോർട്ട്, പ്ലീസ് പ്ലീസ് പ്ലീസ്.